നമസ്കാരം. ഒരു വർഷം മുന്നേ ഡൽഹിയിലെ നിസാമുദ്ദീൻ സമ്മേളനം എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും അവിടത്തെ തബ്ലീഗിൽ പങ്കെടുത്തവർ ഈ നാട്ടിൽ കോവിഡിന്റെ വ്യാപാരികൾ മരണ വ്യാപാരികളായി എന്നുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ഒരു വർഷങ്ങൾക്കിപ്പുറം ഈ വിമർശിച്ചവർ അല്ലെങ്കിൽ അന്ന് ഒരുപാട് പേർക്കെതിരെ കേസ് എടുത്തവർ ഇപ്പോൾ ഒരു പ്രവർത്തനങ്ങൾ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ചെയ്യുന്നുണ്ട്. പൂർണ്ണ കുംഭമേള. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2 ലക്ഷത്തിന് പുറത്ത്, പ്രതിദിന മരണനിരക്ക് 1000ത്തിന് മുകളിൽ. ഈ നാട് ഭരിക്കുന്നവർ എത്രമാത്രം അന്ധന്മാരാണ്, വകതിരിവില്ലാത്തവരാണ്, കാര്യങ്ങളെ വേണ്ട വിധം തിരിച്ചറിയാൻ ശേഷിയില്ലാത്തവരാണ് എന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം വേറെ വേണം. കഴിഞ്ഞ ദിവസം മാത്രം അവിടെ 20,000 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 100ലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏപ്രിൽ 30 വരെ നടക്കാൻ പോവുകയാണ്. അപ്പോ ഇതിലൊന്നും ഇപ്പോൾ ആർക്കും ഉത്തരവാദിത്തമില്ല, മൗനം അവലംബിക്കുകയാണ്. ഈ നാട്ടിലെ ഭരണകൂടങ്ങളോട് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് പരമ പുച്ഛം തോന്നുകയാണ്. നിസാമുദ്ദീൻ സമ്മേളനത്തിന്റെ പേരിൽ ഈ നാട്ടിൽ നിങ്ങൾ ഒരു മതവിഭാഗക്കാരെ വല്ലാതെ വേട്ടയാടി, അവരെ തിരഞ്ഞുപിടിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ടായി. അത്തരത്തിൽ ഒരു തബ്ലീഗ് അവിടെ നടത്തിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനമുണ്ടാകുകയും കേസിൽപ്പെടുകയും അവരെ വേട്ടയാടുകയും ചെയ്ത നിങ്ങൾ തന്നെ ഒരു വേട്ടക്കാരനാണെന്ന് കൃത്യമായി വെളിവാക്കുന്ന ഒരു സംഭവമാണ് ഈ പൂർണ്ണ കുംഭമേള എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നത്. 2 ലക്ഷത്തോളവും 1 ലക്ഷത്തിൽ പരം ആൾക്കാർ ദൈനംദിനം പങ്കെടുക്കുകയാണ്. കൊറോണയ്ക്ക് ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ പേടിയാണ്. പ്രമുഖ സന്യാസിമാർ ഉൾപ്പെടെ അവിടെ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്നവരുടെ തലയിൽ എത്രത്തോളം മൂളയുണ്ട് എന്നുള്ളത്, കോവിഡ് കാലത്ത് പാത്രം കൊട്ടിയാൽ കൊറോണ പോകും, ദീപം തെളിയിച്ചാൽ കൊറോണ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഒരു ഉറപ്പുമില്ലാതെ പോയിരുന്ന് വാക്സിനേഷൻ എടുത്ത ടീമുകളുണ്ട്. അത് ഈ രാജ്യത്തെ നയിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അതിന് കുടപിടിക്കുന്നവർ ആരുമായിക്കോട്ടെ, ഇത്തരത്തിൽ കൊറോണയെ ഇല്ലാതാക്കാൻ കൈകൊട്ടിയാൽ മതി, പാത്രം കൊട്ടിയാൽ മതി, ഇതിന്റെ ഇടയിൽപ്പെട്ട് കൊറോണ മരിക്കും, ദീപം തെളിയിച്ചു കൊടുത്താൽ അതിന്റെ ചൂടേറ്റ് കൊറോണ ഇല്ലാതാകുമെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചവർ ഒടുവിൽ വാക്സിനേഷന് കീഴ്പ്പെടേണ്ടി വന്നു. പക്ഷേ രാജ്യം 2 കോവിഡ് വ്യാപനത്തിന്റെ അതിഭീകരാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ പൂർണ്ണ കുംഭമേള അങ്ങ് ആഘോഷിക്കുകയാണ്. ഇതിനുശേഷം കോവിഡ് വ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേയേറെ പേർ മരണപ്പെട്ടൊടുങ്ങിയാൽ ആർക്ക് നഷ്ടം? ഈ മരണപ്പെട്ടു പോകുന്നവന്റെ കുടുംബത്തിന് മാത്രം നഷ്ടം. ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധമില്ല, മാധ്യമങ്ങൾക്ക് അതൊരു വലിയ വാർത്തയല്ല, അതിനെ വിമർശിക്കേണ്ട. ഇത്തരത്തിലൊരു ഗുരുതരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തുറന്നു കാട്ടാൻ പോലും ധൈര്യമില്ലാത്ത കുറെ മാധ്യമങ്ങളും ഇവർക്ക് വേണ്ടി കൂലിയെടുത്ത് നടത്തുക മാത്രമാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് തുറന്നു പറയേണ്ടി വരുന്ന സന്ദർഭമാണ്. ഈ മാസം 30 വരെ എന്ത് വില കൊടുത്തും അത് നടത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോ ഈ ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ അതിനെ കുറ്റം പറയുന്നുമല്ല, ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ഇതിനെ എല്ലാം ചെറുക്കാൻ ഈശ്വരന് മാത്രമേ കഴിയൂ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ, വലിയ ബ്രാഹ്മണനായ മുഖ്യമന്ത്രി ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലാണ്. അപ്പോ കോവിഡിന് ബ്രാഹ്മണനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ അല്ലെങ്കിൽ നസ്രാണിയെന്നോ അല്ലെങ്കിൽ മുസൽമാനോ എന്നുള്ള പ്രത്യേകതയൊന്നുമില്ല എന്ന് ഈ പറയുന്ന അല്ലെങ്കിൽ ഇതിന് പ്രചോദനം കൊടുക്കുന്ന പാഴ്ബുദ്ധികളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് കൊലക്ക് കൊടുക്കാൻ ഒരുങ്ങുന്നത്? ഭരണകൂടത്തിന്റെ ഏറ്റവും തലപ്പത്ത് കയറിയിരുന്നിട്ട് ഇത്രത്തോളം അന്ധരായി ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഈ നാടിന് എന്ത് വെളിച്ചമാണ് നൽകാൻ കഴിയുക? ഗംഗയിൽ കുളിച്ചാൽ കൊറോണ പോകുമെന്നാണ് പറയുന്നത്. ഗംഗയിലല്ല നിങ്ങൾ ഈ നാട്ടിൽ എവിടെ വേണോ പോയി കുളിച്ചു, പക്ഷേ രോഗത്തെ പ്രതിരോധിക്കാൻ അതുകൊണ്ട് കഴിയുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ചിന്ത എന്തൊരു മൂഢമാണ്. ഈ നാടിനെ പിന്നെയും പിന്നെയും പിന്നോട്ടടിക്കുകയാണ്. ഈ കുംഭമേളയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് പങ്കെടുത്തതിന് ശേഷം മടങ്ങിപ്പോകുന്നുണ്ട്. ആരും കോവിഡ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്നതേയില്ല. മാസ്ക് വേണ്ട, സാനിറ്റൈസർ വേണ്ട, സാമൂഹിക അകലം വേണ്ട. ഇപ്പോ കേരളത്തിൽ ഇപ്പോൾ കോവിഡ് വ്യാപനം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന്റെ പേരിലാണെന്ന് വിമർശിക്കുന്നവർ മറുസൈഡിൽ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കേണ്ടതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, പേര് V.മുരളീധരൻ എന്നാണ്. എന്തിനും ഏതിനും കേരളത്തെ കുറ്റം പറയാനല്ലാതെ അദ്ദേഹം വാ തുറക്കാറില്ല. ഈ നാടിന് വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഒരൊറ്റ കാര്യം ഉപകാരമുള്ള ഈ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. പേര് കേന്ദ്രമന്ത്രിയാണ്, ഓർഡറൊക്കെ അകത്തിറങ്ങിയ മനുഷ്യനാണ്. അയാൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. അത് ആ നാട്ടിലെ സർക്കാർ നോക്കേണ്ടതല്ലേ?
അപ്പോൾ ഈ നാട്ടിലെ കാര്യങ്ങൾ ഈ നാട്ടിലെ സർക്കാർ നോക്കുമ്പോൾ അതിനെ എപ്പോഴും ചെന്നുന്ന് അയ്യോ അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിണറായിക്ക് അഹങ്കാരമാണ് പിണറായിക്ക് ദാർഢ്യമാണ് പിണറായി ഈ നാടിനെ കൊലക്കി കൊടുക്കുകയാണ് പിണറായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല ഇത്തരത്തിൽ എപ്പോഴും വിടുവായ്തരങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാത്ത എല്ലാ കാലത്തും ഈ നാടിനെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രം ദേശീയ തലത്തിൽ പോലും വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് ഈ വി മുരളീധരൻ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹത്തിന് ഈ നാട്ടിലെ ഒരു നല്ല ഗുണങ്ങളും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോ കുംഭമേളയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല അത് നടക്കേണ്ട പ്രവർത്തനമാണ് അപ്പോ നിങ്ങൾ നിസാമുദ്ദീനെ എന്തിന്റെ അർത്ഥത്തിലാണ് നിങ്ങൾ ഈ നാട്ടിൽ വിമർശിച്ചത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് വെളിവാണ് വർഗീയത അവർ അന്ന് ചെയ്തത് ഇതേപോലത്തെ മറ്റൊരു പ്രവർത്തനമാണ് അവരുടെ തബ്ലീഗ് സമ്മേളനം എന്ന് പറയുന്നത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അന്ന് ഡൽഹിയിൽ നടന്നത് ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ ഒരു ഘട്ടത്തിലാണ് രാജ്യം പല മേഖലകളിലും ഇപ്പോൾ രാജ്യം അടച്ചിടേണ്ടി വരും പ്രദേശങ്ങൾ അടച്ചിടേണ്ടി വരുമെന്നുള്ള പല സർക്കാരുകളുടെയും തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോവിഡ് വ്യാപനം അതിസങ്കീർണമാണ് പക്ഷേ ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ഈ പ്രവർത്തനം എന്ത് വില കൊടുത്തും 30-ാം തീയതി വരെ കൊണ്ടുപോകുമെന്ന് സർക്കാരുകൾ പറയുമ്പോൾ അതിന് കേന്ദ്ര സർക്കാർ മൗന പിന്തുണ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കുംഭമേളയ്ക്ക് ശേഷം വരാൻ പോകുന്നത് വലിയ തോതിലുള്ള ഒരു മരണക്കെണിയാണെന്ന് പറയേണ്ടി വരികയാണ് അത് എത്രത്തോളം ഈ നാടിന് അഭിമുഖീകരിക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ഇത്തരത്തിൽ ഗംഗയിൽ കുളിച്ചാൽ കൊറോണ പോകുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ നാടിന്റെ തലപ്പത്തിരുന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനാണോ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനാണോ ഇവർ ശ്രമിക്കുന്നതെന്ന് ആലോചിക്കേണ്ട സന്ദർഭമാണ് നിങ്ങൾ ആരുടെ മുന്നിലാണ് ഈ പിടിവാശി നടത്തുന്നത് നിങ്ങൾക്ക് ഹിന്ദു ആചാരപ്രകാരമുള്ള എന്ത് വേണമോ കൊറോണ മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ നടത്താം പക്ഷേ മറിച്ച് ഇതേ പ്രവർത്തനം ഇവിടുത്തെ മറ്റൊരു മതവിഭാഗക്കാരാണ് കാട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ തിരിച്ചുള്ള പ്രതികരണം ഈ നിലയ്ക്കായിരിക്കും മരണത്തിന്റെ വ്യാപാരികളാണ് പോലും ഈ നാട്ടിൽ കേന്ദ്രം ഭരിക്കുന്നവരാണ് നിലവിൽ ഇപ്പോൾ മരണത്തിന്റെ വ്യാപാരികളാകുന്നത് ഓരോ സംസ്ഥാനങ്ങളിൽ അവർ ഭരിച്ചയിടങ്ങൾ മാത്രം നോക്കിയാൽ മതി മരണനിരക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കണം ഈ കേരളത്തെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഇപ്പോഴും ഇവിടെ മരണനിരക്ക് 5000 പോലും തികഞ്ഞിട്ടില്ല ഇപ്പോൾ 2-ാം കോവിഡ് വ്യാപനം വന്നപ്പോൾ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുമ്പോൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ച പല മേഖലകളിലും മരണം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം ഈ നാടിനെ കുറ്റം പറയാനിറങ്ങാൻ ഇപ്പോ കുംഭമേള കഴിഞ്ഞതോടുകൂടി ഈ നാട്ടിൽ വലിയ വ്യാപനം ഉണ്ടാകട്ടെ വാ തുറക്കത്തില്ലല്ലോ കുറെ മാധ്യമങ്ങളും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് വിശ്വാസങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ മൂടി സംരക്ഷിക്കുമ്പോൾ അത് ചിലയിടങ്ങളിലെങ്കിലും തുറന്നു കാട്ടപ്പെടേണ്ടത് ഈ നാട്ടിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ കുംഭമേള ഈ നാട്ടിൽ കോവിഡ് വ്യാപനത്തിന്റെ മറ്റൊരു സ്രോതസ്സായി മാറുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ പ്രദേശത്തുള്ളവർ ഈ കുംഭമേളയിൽ പങ്കെടുത്ത് കോവിഡ് വ്യാപാരികളായി ഈ രാജ്യം ചുറ്റാൻ പോവുകയാണ് അവർ ഈ നാട്ടിൽ കോവിഡിന്റെ ഒരു വലിയ വ്യാപനത്തിന് സാധ്യത ഒരുക്കുന്നുണ്ട് അതിനെ നിങ്ങൾ എത്രത്തോളം അടച്ചു വെക്കാൻ ശ്രമിച്ചാലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി വിമർശിക്കേണ്ടതുണ്ട് അതിന് മൗന അനുവാദം കൊടുത്തിട്ട് നിങ്ങൾ നിശബ്ദമായി അതിനെ ആഘോഷിക്കപ്പെടുമ്പോൾ ഈ നാട്ടിലെ ഓരോ ജീവനുകളും അപകടത്തിൽ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയേണ്ടി വരികയാണ് പലരും കുംഭമേളയിൽ പങ്കെടുത്തവർക്ക് മനസ്സിൽ വിശ്വാസിയായതുകൊണ്ട് തോന്നും എന്റെ ജീവിതം സഫലമായി എന്നുള്ളത് പക്ഷേ നിങ്ങൾ മുഖേന ഈ നാട്ടിൽ എത്ര പേർക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് തിരിച്ചു ചോദിക്കാനുള്ളത് അതായത് ജനങ്ങളെ വിശ്വാസത്തിന്റെ മറവിൽ കോവിഡ് വ്യാപാരികളാക്കുകയാണ് അതിന്റെ പേരിൽ ഈ നാട്ടിൽ മരണങ്ങളുടെ നിരക്ക് ഉയർത്താൻ പോവുകയാണ് പ്രതിദിനം 2 ലക്ഷത്തിന് മുകളിലേക്ക് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടും നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ കണ്ണു തുറക്കുന്നില്ല മരണം 1000-ത്തിന് മുകളിലേക്കും പോയിട്ടും അവർ ഉയരട്ടെ എന്ന് കരുതിക്കൊണ്ട് നിശബ്ദ പാലിക്കുകയാണ് അത് 1000 അല്ല 2000 അല്ല 10,000-ത്തിലെത്തിയാലും ഈ നിശബ്ദത കൊണ്ട് അവർ അതിനെ നേരിടും അവർക്കൊന്നും ചെയ്യാനില്ല ഈ വാക്സിനേഷൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യ സെക്രട്ടറി തന്നെ പറയുന്നു പല സംസ്ഥാനങ്ങളിലും ഈ വാക്സിൻ ദുരുപയോഗം ചെയ്യുകയാണ് അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതെ അത് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് അതെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കേരളം മാത്രമാണ് അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ ഒരു വ്യാപനം ഉണ്ടായെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള കാര്യം പക്ഷേ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ഈ കുംഭമേളയോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ കോവിഡ് വ്യാപനം വന്നാൽ ഇവിടെ എത്ര സംസ്ഥാനങ്ങൾക്ക് അത് നേരിടാനുള്ള ശേഷിയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരമായ മൗനം അല്ലെങ്കിൽ നിങ്ങളൊരു മതവിഭാഗത്തെ വല്ലാതെ സ്നേഹിക്കുക അല്ലെങ്കിൽ പ്രണയിക്കുക അല്ലെങ്കിൽ അതിനോടൊത്ത് ചേർന്ന് നടക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഈ നാട്ടിൽ ഗുരുതരമായ രീതിയിൽ ഒരു പാൻഡമിക് ഡിസീസസിന് നിങ്ങൾ സാഹചര്യം ഒരുക്കുകയാണ്
മറ്റൊരു വിഭാഗം ഇത് ചെയ്തിരുന്നെങ്കിൽ അതിനുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതവും നിങ്ങൾ അവർക്ക് നേരെ നടത്താൻ പോകുന്ന വാക്പ്രയോഗങ്ങളും കൃത്യമായി എത്രത്തോളം ഉണ്ട് എന്ന് നിസാമുദ്ദീൻ സമ്മേളനം നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായി നിലനിൽക്കുകയാണ് അന്ന് നിങ്ങൾ അവരെ എങ്ങനെ വേട്ടയാടിയോ ആ നിങ്ങൾ തന്നെ ഇന്നിപ്പോൾ മറ്റൊരു വിഭാഗത്തോട് നിങ്ങൾ മൗന അനുവാദത്തോടു കൂടി അത് നടത്താൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇത് ഈ നാടിനെ വലിയൊരു അപകടക്കിണിയിൽ കൊണ്ടുപെടുത്താൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടി വരും നിങ്ങൾ നിസ്സംഗമായ മൗനത്തോടു കൂടി അതിനെ കണ്ട് നിശബ്ദമായി ഇരിക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ജനം തന്നെ തെരുവിൽ നിങ്ങളെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് അങ്ങനെ ഒരു ദിനം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഈ കാലയളവിനുള്ളിൽ തന്നെ ഒരിക്കലെങ്കിലും നേരിടേണ്ട ഒരു സന്ദർഭം ഉറപ്പായും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട।